സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഈ മാസം 18-ാം തീയതി യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ഭാഗമായി വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്രയുടെ ഉദ്ഘാടനം വാഴക്കാട് ടിവി ഇബ്രാഹിം എംഎൽഎ നിർവഹിച്ചു. പിണറായി വിജയന്റെ അഴിമതി ഭരണം ജനമധ്യത്തിൽ തുറന്നുകാണിക്കുക എന്ന മുദ്രാവാക്യവുമായി ഒക്ടോബർ 18-ന് യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് വാഴക്കാട് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഴക്കാട് നിന്ന് എടവണ്ണപ്പാറ വരെ പദയാത്ര സംഘടിപ്പിച്ചത്. പദയാത്ര വാഴക്കാട് അങ്ങാടിയിൽ ടി വി ഇബ്രാഹിം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പദയാത്ര നയിക്കുന്ന പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ, കൺവീനർ ജയ്സൽ എളമരം എന്നിവർക്ക് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും യുഡിഎഫ് ട്രഷററുമായ പി എ ജബ്ബാർ ഹാജി പതാക കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ അധ്യക്ഷനായി. വാഴക്കാട് എടവണ്ണപ്പാറ എന്നിവിടങ്ങളിൽ നടന്ന പൊതുപരിപാടിയിൽ യുഡിഎഫ് നേതാക്കളായ എം സി സിദ്ദിഖ് മാസ്റ്റർ, കെ ഒ അലി, പി കെ മുരളീധരൻ, അഡ്വക്കേറ്റ് എം കെ നൌഷാദ്, മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ, എം മാധവൻ, കെ അലി, ഒ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 18-ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്ന വാഴക്കാട് പഞ്ചായത്തിൽ നിന്നുള്ള വളണ്ടിയർമാരായ ഇ ടി ആരിഫ് മപ്പുറം, സി പി മുരളീധരൻ, ആർ പി ഹാരിസ്, കൃഷ്ണൻ പുൽപ്പറമ്പിൽ, എം സി നാസർ, ടി എം അബ്ദുറഹിമാൻ, പി എ അസീസ്, മുലയിൽ വേലായുധൻ, മുനീർ അറക്കോടൻ, ഫാത്തിമ മൺറോട്ട്, എ സി പത്മാവതി, കെ ടി ഖദീജ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. യുഡിഎഫ് ജനപ്രതിനിധികൾ, ഡയറക്ടർമാർ, പഞ്ചായത്ത് ഭാരവാഹികൾ, വാർഡ് ബൂത്ത് ചെയർമാൻമാർ, കൺവീനർമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പദയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.